വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് വിജയകുമാർ അദ്ദേഹത്തിന്റെ മകൾ അർത്ഥനയും സിനിമയിൽ സജീവമാണ് അച്ഛനുമായി അത്ര രസത്തിലല്ല മകളായ അർത്ഥന വിവാഹമോചനം നേടി അച്ഛൻ വിജയകുമാർ പോയ ശേഷം അമ്മയായ ബിനുവിനൊപ്പമാണ് അർത്ഥനയും സഹോദരിയും ജീവിക്കുന്നത് ഇപ്പോഴിതാ നടൻ വിജയകുമാർ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന്റെ ഭീകര ദൃശ്യങ്ങൾ പങ്കുവെച്ച് അച്ഛനെ കുറിച്ച് ഒരു മകളും പരസ്യമായി പറയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി താരത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ സഹായത്തിനായി പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒൻപത് നാല്പത്തി അഞ്ചിന് വിളിച്ചിട്ടും ആരും ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് എന്റെ പിതാവും മലയാള ചലച്ചിത്ര നടനുമായ വിജയകുമാറാണ് ഈ വീഡിയോയിലുള്ളത് ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശേഷം മതിൽ ചാടിക്കടന്ന് തിരിച്ചു പോകുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മാതാപിതാക്കൾ നിയമപരമായി വിവാഹമോചനം നേടിയവരാണ് ഞാനും എൻ്റെ അമ്മയും സഹോദരിയും എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള എൻ്റെ അമ്മൂമ്മയ്ക്കൊപ്പം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത് വർഷങ്ങളായി അയാൾ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നുണ്ട് അതിനെതിരെ ഞങ്ങൾ നിരവധി പോലീസ് കേസുകൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇയാൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി വാതിൽ പൂട്ടിയിരുന്നതിനാൽ ജനലിലൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി എൻ്റെ സഹോദരിയെയും മുത്തശ്ശിയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തണമെന്ന് എന്നോട് പറഞ്ഞു അനുസരിച്ചില്ലെങ്കിൽ എന്നെ നശിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഭീഷണിപ്പെടുത്തി എനിക്ക് അഭിനയിക്കണമെങ്കിൽ പുള്ളി പറയുന്ന സിനിമകളിൽ മാത്രം അഭിനയിക്കാമെന്നും പറഞ്ഞു ജനലിൽ മുട്ടി കൊണ്ടിരിക്കുകയായിരുന്നു ജീവിക്കാൻ വേണ്ടി എന്റെ മുത്തശ്ശി എന്നെ വിൽക്കുകയാണെന്നാണ് ഇയാൾ ആരോപിക്കുന്നത് ഇപ്പോൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ എന്റെ മലയാളം സിനിമയുടെ ടീമിനെയും അയാൾ വിളിച്ച് ചീത്ത പറഞ്ഞു എന്റെ ജോലിസ്ഥലത്ത് അതിക്രമിച്ചു കയറുന്നതിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും എൻറെ അമ്മയുടെ ജോലി സ്ഥലത്തും സഹോദരിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കയറി അഴിഞ്ഞാടുന്നതിനുമെതിരെ ഞാനും എൻറെ അമ്മയും ഇദ്ദേഹത്തിനെതിരെ ഫയൽ ചെയ്ത ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും അർദ്ധന പറയുന്നു